എംപി രാജേഷിന്റെ ഭാര്യ നിമിതയുടെ നിയമനത്തിൽ ഇന്നും ശക്തമായ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. ഇന്നലെ യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ഒക്കെ ശക്തമായ പ്രതിഷേധം സർവകലാശാലയിൽ നടത്തിയെങ്കിൽ ഇന്നിപ്പോൾ KSU മാർച്ചാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. സർവകലാശാലയ്ക്കകത്തേക്ക് പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ തള്ളിക്കയറിയിരിക്കുന്നു. അവർ നീങ്ങുന്നത് BC മുറി ലക്ഷ്യമാക്കിയാണ്. ദൃശ്യങ്ങളിലേക്ക് സർവകലാശാല മലയാളം വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായുള്ള എംപി രാജേഷിന്റെ ഭാര്യ നിനിതയുടെ നിയമനത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ KSU പ്രതിഷേധം സർവകലാശാലയ്ക്ക് മുന്നിൽ നടക്കുന്നത്. മുന്നിലല്ല, ഇപ്പോൾ അവർ അകത്തേക്ക് തന്നെ കയറി കഴിഞ്ഞിരിക്കുന്നു. സർവകലാശാലയിലെ ഗേറ്റ് തള്ളി തുറന്ന് മതിൽ ചാടി പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറിയിരിക്കുന്നു. പോലീസ് അവരെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി യുവജന സംഘടനകളുടെ പ്രതിഷേധം കാലടി സർവകലാശാലയിൽ നടക്കുകയാണ്. ഇന്നലെ സമാനമായ രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും ഒക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ KSU പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ PC പോലീസ് സുരക്ഷ, VC പോലീസ് സുരക്ഷ പോലീസ് കൂട്ടിയിട്ടുണ്ട്. എല്ലാ ഗേറ്റുകളിലും, സർവകലാശാലയുടെ എല്ലാ ഗേറ്റുകളിലും ഈ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, ശക്തമായ പോലീസ് വിന്യാസം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതെല്ലാം ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ അകത്തേക്ക് കടന്നു കഴിഞ്ഞു. സർവകലാശാലയുടെ ഗേറ്റ് തള്ളി തുറന്ന് പ്രവർത്തകർ അകത്തേക്കെത്തി. മതിലുകൾ ചാടിക്കടന്നുകൊണ്ടും പ്രവർത്തകർ അകത്തേക്ക് എത്തുന്നത് കാണാമായിരുന്നു. പോലീസ് അവരെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. BC പോകാനുള്ള സാധ്യതയുണ്ട്. ആ ലക്ഷ്യത്തോടെ അവർ നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ഷാമിൽ അമീൻ അവിടെ നൽകും. ഷാമിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഷാമിൽ, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കാലടി സർവകലാശാലയിലേക്ക് തുടർച്ചയായ 2 ദിവസവും യുവജന പ്രസ്ഥാനങ്ങൾ പ്രതിഷേധ പ്രകടനവുമായി എത്തുകയാണ്. KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ വിവിധ യുവജന പ്രസ്ഥാനങ്ങൾ കാലടയിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. ഇന്ന് കുറച്ചുകൂടി സംഘടിതമായാണ് KSU പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയത്. സർവകലാശാലയിലെ എല്ലാ ഗേറ്റുകളും പോലീസ് അടച്ചിരുന്നു. എന്നാൽ മുൻ മന്ത്രി K.Babu ആയിരുന്നു ഈ സമരത്തിന്റെ ഉദ്ഘാടകൻ. ഉദ്ഘാടനത്തിന് പിന്നാലെ പെട്ടെന്ന് തന്നെ പ്രവർത്തകർ ഗേറ്റ് ചാടിക്കടന്ന് 1 കിലോമീറ്ററോളം ദൂരം ഓടി നടന്നുകൊണ്ട് VC റൂം ഉപരോധിക്കാനുള്ള ശ്രമം നടത്തി. പെട്ടെന്ന് തന്നെ പോലീസ് ഇവരെ തടഞ്ഞു. VC റൂം ഇപ്പോൾ പോലീസ് അടച്ചിരിക്കുകയാണ്. ഇന്ന് സംഘടിതമായ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സർവകലാശാലയിൽ കൂടുതൽ പോലീസുകാരെയും വിന്യസിച്ചിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഗേറ്റിനു മുന്നിലും പോലീസിനെ അണിനിരത്തിയിട്ടുണ്ട്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗേറ്റ് ചാടിക്കടന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറിയത് പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. ഏറെ പാടുപെട്ടാണ് പ്രവർത്തകരെ പിന്നീട് പോലീസ് നീക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്നും പോലീസ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു. പക്ഷേ എന്നാൽ അവരെ തടയാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ ഗേറ്റ് ചാടിക്കടന്നുകൊണ്ട് 1 കിലോമീറ്റർ ദൂരം ഓടി അവിടെയുള്ള VC റൂമിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. പക്ഷേ VC റൂം പെട്ടെന്ന് അടക്കുകയും അവിടെയുള്ള ഗേറ്റും ക്ലോസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രവർത്തകർ അവിടെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ VC ഓഫീസിന് മുന്നിലത്തെ ഗേറ്റിൽ
പ്രവർത്തകർ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ബി സി എ ഉപരോധിക്കും, ബി സി എ സർവകലാശാലയിൽ നിന്ന് എങ്ങോട്ടും നീങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള തരത്തിൽ കെ എസ് യു പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ശാലിനി, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന വേളയിൽ ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും വിഷയമേറ്റെടുത്ത് മുന്നോട്ട് വന്നിരുന്നു. പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും സർക്കാരിനെ പലതവണ പ്രതിരോധത്തിലാക്കിയ കാര്യമാണ്. ബന്ധു നിയമന വിവാദത്തിൽ ഒരു മന്ത്രി തന്നെ സംസ്ഥാനത്ത് രാജിവെക്കേണ്ട അവസ്ഥ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ എം പിയുമായ എം പി രാജേഷിന്റെ ഭാര്യ നിനിത കണിച്ചേരിയുടെ നിയമന വിവാദവും കൂടുതൽ ആളിക്കാത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളെ ഉപയോഗിച്ച് സമരം കൂടുതൽ കടുപ്പിക്കാൻ പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. പ്രധാനമായും കാലടി യൂണിവേഴ്സിറ്റിയിൽ ഇതിനു മുൻപും പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് സമരക്കാരുടെ ആരോപണം. പ്രത്യേക ഇന്റർവ്യൂ ബോർഡിലെ മൂന്ന് വിദഗ്ധർ തന്നെ തങ്ങൾ പറഞ്ഞ ആളെയല്ല നിയമിച്ചതെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ഇത് വലിയ ഗൗരവത്തോടെയാണ് സമരക്കാർ കാണുന്നത്. വി സി രണ്ടു ദിവസം മുൻപ് ആരോപണങ്ങൾ വി സി അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിന് മുതിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും യുവജന പ്രസ്ഥാനങ്ങൾ വലിയ പ്രതിഷേധം നടത്തുന്നു. കെ എസ് യുടെ നിരവധി പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കയറിക്കൊണ്ട് വൈസ് ചാൻസലറെ ഉപരോധിക്കുന്ന തരത്തിലേക്ക് സമരം. ഇവർ മതിലുകൾ ചാടി അകത്ത് കടക്കുന്നതും വി സിയുടെ മുറി ലക്ഷ്യമാക്കി നീങ്ങുന്നതും കാണാം. എത്ര വരെ, ഏത് സ്ഥലം വരെ ഇവർക്ക് എത്താനായിട്ടുണ്ട്? ഇപ്പോൾ ഏത് രീതിയിലാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ? വി സി സ്ഥലത്തുണ്ടോ? വി സി സ്ഥലത്തുണ്ട്. ഇന്നലെ വി സി ഉണ്ടായിരുന്നില്ല, ഇവിടെ ഇന്ന് വി സി യൂണിവേഴ്സിറ്റിയിലുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഗേറ്റുകളും സംഘടിതമായ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാ ഗേറ്റുകളും, പ്രധാനമായ അഞ്ച് ഗേറ്റുകളാണ് കാലട സർവകലാശാലയിലുള്ളത്, ഈ അഞ്ച് ഗേറ്റുകളിലും പോലീസിനെ വിന്യസിച്ചിരുന്നു. എന്നാൽ ഈ മെയിൻ ഗേറ്റിലൂടെ ഉദ്ഘാടനത്തിന് പിന്നാലെ പെട്ടെന്ന് തന്നെ ചാടിക്കടന്ന് അവിടെ പോലീസിനെ നിയന്ത്രിക്കാൻ പെട്ടെന്ന് തന്നെ ഒരു കിലോമീറ്റർ ദൂരമുണ്ട് മെയിൻ ഗേറ്റിൽ നിന്ന് വൈസ് ചാൻസലറുടെ മുറിയിലേക്ക്. അവിടെ ഓടി നടന്നുകൊണ്ട് അവിടെ ലക്ഷ്യമാക്കി നടന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ മുറിക്ക് പുറത്തും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പ്രവർത്തകരെ തടഞ്ഞപ്പോൾ പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. ഗേറ്റിന് പുറത്ത് ഉപരോധിക്കണം, എന്ത് വന്നാൽ ഇവിടെ നിന്ന് പിൻവാങ്ങാൻ പോകുന്നില്ല, വൈസ് ചാൻസലറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എവിടെയും എങ്ങോട്ടും നീങ്ങാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഇന്റർവ്യൂ ബോർഡിലെ മൂന്ന് പേർ രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പിൻവാതിൽ നിയമനമാണ്, അനധികൃത നിയമനമാണ്, അതുകൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭം നടത്തും എന്നുള്ള രീതിയിലാണ് കെ എസ് യു പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. ഷാമിൽ, അകത്ത് കടന്ന എല്ലാ പ്രവർത്തകരെയും ഇപ്പോൾ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടോ? ഇവർ ഗേറ്റിന് പുറത്താണ് ഈ ഉപരോധം നടത്തുന്നതെങ്കിൽ പോലീസ് അവരെ അവിടെ നിന്നും നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? അതിന് സാധിക്കുന്നില്ല. കുറച്ചധികം പ്രവർത്തകരുണ്ട്, ഇപ്പോൾ അവർ ഉപരോധിക്കുകയാണ്, റൂമിനെ പുറത്ത് ഉപരോധിക്കുകയാണ്. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ റൂമും അതിന് പുറത്തുള്ള ഗേറ്റും പോലീസ് നേരത്തെ തന്നെ അടച്ചിരുന്നു. പക്ഷേ ഈ ഗേറ്റ് പുറത്ത് നിന്നുകൊണ്ട് ഇവർ റോഡ് ഉപരോധിക്കുകയാണ്. പ്രവർത്തകർ ഈ മെയിൻ ഗേറ്റിന് മുന്നിൽ ഉപരോധിക്കുകയാണ്. എന്ത് വന്നാലും ഇവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് കാലടി സർവകലാശാലയിൽ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇന്നലെയും വിവിധ യുവജന പ്രസ്ഥാനങ്ങൾ കാലടി സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ച് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് യുവജന പ്രസ്ഥാനങ്ങൾ പ്രതിഷേധ പ്രകടനവുമായി എത്തുന്നത്. കെ സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്നലെ വിവിധ യുവജന പ്രസ്ഥാനങ്ങൾ കാലടിയിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. ഇന്ന് കുറച്ചുകൂടി സംഘടിതമായി തന്നെയാണ് കെ സി പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയത്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഗുണ്ടും തള്ളും നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ബി സിയുടെ മുറിയിലേക്ക് അകത്ത് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നാൽ പോലീസ് കൃത്യമായി തന്നെ പ്രതിരോധിക്കുന്നു. പ്രവർത്തകർ പിന്നോട്ട് പോകാനുള്ള സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകരുണ്ട്, അവരെ വനിതാ പോലീസ് നീക്കുകയാണ്. പക്ഷെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇപ്പോൾ കാലടി സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഉന്തും തള്ളും നടക്കുന്നു. വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് അകത്ത് കയറി വൈസ് ചാൻസലറെ ഉപരോധിക്കുമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ കെ എസ് യു പ്രവർത്തകർ പോകുന്നു. എന്നാൽ പോലീസ് എം പി രാജേഷിന്റെ ഭാര്യ നിനിതയുടെ നിയമന വിവാദത്തിൽ രണ്ടാം ദിവസവും ശക്തമായ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും പ്രതിഷേധമാണ് സമാനമായ രീതിയിൽ സർവകലാശാലയിൽ ഉണ്ടായതെങ്കിൽ ഇന്നിപ്പോൾ കെ എസ് യു പ്രവർത്തകരാണ് ശക്തമായ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. സർവകലാശാലയുടെ നാല് ഗേറ്റുകളും ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തകരെ അകത്ത് കടത്താതിരിക്കാൻ പരമാവധി പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ വലയമെല്ലാം ഭേദിച്ചുകൊണ്ട് ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് മതിൽ ചാടിക്കടന്നുകൊണ്ട് പ്രവർത്തകർ അകത്തേക്ക് കയറി അവർ വി സിയുടെ മുറി ലക്ഷ്യമാക്കി നീങ്ങി. പക്ഷേ അവിടെ വെച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ഇപ്പോൾ വി സിയുടെ മുറിക്ക് പുറത്ത്, അതിൻ്റെ ഗേറ്റിന് പുറത്ത് കുത്തിയിരിക്കുകയാണ്. വി സിയെ ഉപരോധിക്കും എന്നാണ് അവർ പറയുന്നത്. പോലീസ്
ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളുമായി സ്ഥലത്തുണ്ട്. വി സിയുടെ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. പക്ഷേ ഉപരോധം നടത്തുമെന്ന ഉറച്ച നിലപാടിൽ തന്നെ കെ എസ് യു പ്രവർത്തകർ നിൽക്കുകയുമാണ്. സ്ഥലത്ത് സംഘർഷഭരിതമായ സാഹചര്യം, പോലീസുമായി ഉന്തും തള്ളും. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ വി സിയുടെ മുറി പോലീസ് പൂട്ടിയിരിക്കുകയാണ്. അതിന് പുറത്തെ ഗേറ്റിന് പുറത്താണ് ഈ പ്രവർത്തകർ ഇപ്പോൾ അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. പോലീസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അവിടുത്തെ സാഹചര്യം? ചാലനി കാലടി സർവകലാശാലയിലേക്ക് തുടർച്ചയായ രണ്ടാം ദിവസവും വിഭജന പ്രസ്ഥാനങ്ങൾ പ്രതിഷേധ പ്രകടനവുമായി എത്തുകയാണ്. കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ വിവിധ യുവജന പ്രസ്ഥാനങ്ങൾ കാലടിയിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. ഇന്ന് കുറച്ചുകൂടി സംഘടിതമായാണ് കെ എസ് യു പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയത്. കെ ബാബു, മുൻമന്ത്രി കെ ബാബുവിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നടത്തിയതിന് പിന്നാലെ പ്രവർത്തകർ ഗേറ്റ് ചാടിക്കടന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് തന്നെ പോലീസ് പ്രവർത്തകരെ നീക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് അരമണിക്കൂറോളം സമയം പ്രവർത്തകർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ മുറി ഉപരോധിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പോലീസ് തടഞ്ഞു. ഇപ്പോൾ പ്രവർത്തകർ പ്രകടനമായി യൂണിവേഴ്സിറ്റിക്ക് വലയം വെച്ചുകൊണ്ട് പ്രകടനമായി നീങ്ങുകയാണ്. ഇന്ന് സംഘടിതമായ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സർവകലാശാലയിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഗേറ്റിനു മുന്നിലും പോലീസിനെ അണിനിരത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിരോധത്തെയൊക്കെ ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കയറുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗേറ്റ് ചാടിക്കടന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറിയത് പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. സമാനമായ രീതിയിൽ ഇന്നും കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധം വലിയ രീതിയിൽ ആളിച്ചെത്തുന്നു. പോലീസിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു പ്രവർത്തകരെ നീക്കാൻ വേണ്ടി. മുൻമന്ത്രി കെ ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു കെ എസ് യു പ്രവർത്തകർ ഇന്ന് പ്രകടനം ആരംഭിച്ചത്. പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റി ഗേറ്റ് ചാടിക്കടന്നുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് മുതിരുകയായിരുന്നു പ്രവർത്തകർ. ഇന്ന് വൈസ് ചാൻസലർ ധർമ്മരാജ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലറുടെ റൂമിനകത്തേക്ക് കയറാൻ പ്രവർത്തകർക്ക് സാധിച്ചില്ല. പ്രവർത്തകർ അതിന് മുന്നോടിയായി തന്നെ പോലീസ് തടഞ്ഞിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം അടുത്തിരിക്കുന്ന വേളയിൽ വിഷയം കൂടുതൽ ആളിക്കത്തിക്കാൻ തന്നെയാണ് വിവിധ യുവജന പ്രസ്ഥാനങ്ങളുടെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരുന്നു. പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും ഒക്കെ വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ ആളിക്കത്തിച്ചുകൊണ്ട് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ എം പിയുമായ എം പി രാജേഷിന്റെ ഭാര്യ നിനിതയുടെ വിവാദ നിയമനത്തിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾ നടത്താൻ തന്നെയാണ് തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ തുടർച്ചയായ രണ്ടാം ദിവസവും കാലടി സർവകലാശാലയിലേക്ക് യുവജന പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകളെ ഉപയോഗിച്ച് സമരം കൂടുതൽ കടിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനവും. പ്രധാനമായും കാലടി യൂണിവേഴ്സിറ്റിയിൽ ഇതിനു മുൻപും പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് സമരക്കാർ ആരോപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ റിപ്പോർട്ടിലെ മൂന്ന് വിദഗ്ധർ തന്നെ തങ്ങൾ പറഞ്ഞ ആളെയെല്ലാം നിയമിച്ചതെന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇത് വലിയ ഗൗരവത്തോടെയാണ് സമരക്കാർ കാണുന്നത്. വി സി രണ്ടു ദിവസം മുൻപ് ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ നിഷേധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പ്രതികരണത്തിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പറയാൻ തയ്യാറല്ല എന്നാണ് വി സി പറയുന്നത്. എന്തായാലും